ഒന്നും പറയണ്ട എന്റെ മേഘരാട്ടാ, 3 മാസം കഴിഞ്ഞപ്പോ പെണ്ണിനെ ചറുതി ഇരിക്കാൻ വയ്യ. അപ്പൊ ആരാ ആ മൂത്ത് ഇറക്കുന്നല്ലേ കോളേജ് പിടിക്കുന്ന പയ്യ? അവരെല്ലാം പിടി ആ ഒന്നും പറയണ്ട. 100 രൂപ ആവും കാക്ക മലർന്ന് ഇറക്കും. അപ്പൊ ബാക്കിയോടെ ബാക്കി ഇതേപോലെ വരും. അപ്പൊ ഇൻസ്റ്റോൾമെന്റോ? ഞങ്ങളുടെ എമൗണ്ട് കംപ്ലീറ്റ്. ഗഡുക്കളായി ഗൾസ് വന്നോണ്ടിരിക്കും. അപ്പൊ അറബി പേയ്മെന്റ് ആണല്ലോ. ഒരു പാക്കറ്റ് ബിൽസ് രണ്ടാക്കിക്കോ. 3 എണ്ണമായിക്കോട്ടെ. 7 തീപ്പെട്ടി. 7 തീപ്പെട്ടി എന്താ വെടിക്കെട്ടുണ്ടോ? ഉണ്ടാവും ഉണ്ടാവും. എടേ കോരെ, ക്യൂൻസ് ഹോട്ടലിലെ ക്യാമറ നീ കണ്ടിട്ടുണ്ടാടേ? കൊള്ള, എന്തൊരാട്ടം! കിളവുമാർ വരെ വീട് പോവില്ലേ? എന്നെ പിടിച്ചോ. ഒരു പാക്ക് ബിൽസും തീപ്പെട്ടിയും പിടിച്ചോ. ബാക്കിയോ ബാക്കി പാർസലാക്കി ഞാൻ ബംഗ്ലാവിലേക്ക് അയച്ചു തരാം കേട്ടാ. എടേ ഇപ്പൊ ഇത് മതിയുടെ, ഇതൊന്നും വലിച്ച് ശരീരം കേടുവരുത്താതെ മക്കളെ. ഒന്നോ ഞങ്ങള് വേറെ ചില കാര്യങ്ങൾ പറയാം. ഏത് വേറെ ചില കാര്യം? അല്ല പാച്ചേട്ടാ, നമ്മുടെ നാട്ടിലെ ചില പകൽമാന്യന്മാരെ കാണണമെങ്കിൽ രാത്രി ആവുമ്പോ ക്യൂൻസ് ഹോട്ടലിലെ ക്യാമറ ഹോളിൽ ചെന്ന് നോക്കിയാ മതി. വായും പൊളിച്ചല്ലേ ഇരിക്കുന്നത്. ഞങ്ങള് ചിലരുടെയൊക്കെ ചില ഫോട്ടോകളൊക്കെ എടുത്തിട്ടുണ്ട്. ചിലപ്പോ അത് ഈ നാട്ടിലെ ചോരികളിലൊക്കെ കണ്ടെന്നും വരും. അല്ല ഒരു ലോകകാരി ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. കള്ളു കുടിക്കാനും പെണ്ണുങ്ങൾ ഉടുതുടില്ലാതെ ഡാൻസ് ചെയ്യുന്നത് കാണാനും മറ്റേതൊക്കെ നിങ്ങളുടെ കൈ കാശുണ്ടല്ലേ? സപ്പോസ് പാച്ചുപിള്ള ചേട്ടന്റെ കടയിൽ നിന്ന് പറ്റിയ 10 കാശ് തരാൻ നിങ്ങളുടെ കയ്യിലില്ല അല്ലേ? നോക്കിക്കോ, ഒരു ദിവസം ഉടുതുടില്ലാതെ ഈ പബ്ലിക് റോട്ടിൽ നിന്ന് ക്യാമറാക്കൾ നിങ്ങളെ കൊണ്ട് കളിപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് പാച്ചേട്ടൻ നല്ല സൂക്ഷിച്ചു. നമുക്ക് മിനിസ്റ്റർ ഒന്ന് കാണണം, പിന്നെ ആ ഫോട്ടോ ഒന്ന് പത്രത്തിൽ പ്രസിദ്ധീകരിക്കണേ. പാച്ചേട്ടാ ഞങ്ങൾ പോകുന്നു. പാച്ചേട്ടാ ഇല്ല മേജർ സാറേ, സാറിനെന്താ പിള്ളേരെ കാണുമ്പോ ഒരു ചമ്മല്? അലവലാദികളും എവനെയൊക്കെ കാണുന്നത് ഏറണക്കേടാ. യവന്മാരുമായിട്ടൊന്നും സംസർഗം പാടില്ല പച്ച പിള്ളേ. പിന്നെ മാന്യന്മാർക്ക് വേണ്ടി മാത്രം ഒരു കച്ചവടം നടത്താൻ പറ്റുമോ? എന്താണ് മേജർ സാറെ, ഞാൻ ജീവിച്ചു പോയിക്കോട്ടെ. രാവിലെ തന്നെ വന്നിരുന്ന ഓരോരോ ഉപദേശങ്ങള്. എടാ നിന്നോട് വരാനാ പറഞ്ഞത്, നമുക്ക് വീട്ടിൽ പോവാം. കുറെ നേരം ആയാലും ഇവിടെ കിടന്ന് വെള്ളം വയ്ക്കാൻ തുടങ്ങിട്ട് വിളിച്ചിട്ട് വരുന്നില്ല. ഞങ്ങളുണ്ടോ? മരുന്നില്ലെങ്കിൽ എടുത്തോണ്ട് പോ. അല്ല ഞങ്ങളിവിടെ നിൽക്കുന്നോണ്ട് സാർമാർക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ആ ഞങ്ങൾക്ക് ഇരുന്ന് ഉറങ്ങണം. ഉറങ്ങിക്കോ, നിങ്ങൾ പോയിട്ടേ ഞങ്ങൾ ഉറങ്ങുന്നുള്ളൂ. അതെന്തൊരു സോക്കേടാല്ല, പിന്നെ ഒരു ന്യായം വേണം മനുഷ്യനെ. ഏത് കാര്യത്തിന് ന്യായം വേണം? മര്യാദക്ക് വീട്ടിൽ പോകുന്ന നല്ലത്. കാര്യം കഴിഞ്ഞിട്ട് ഞാൻ കാശ് വാങ്ങിച്ചിട്ട് പോയി. കാശോ? കാശോ അതിന് എന്റെ തന്ത വിശകാരനല്ലല്ലോ. ചെലപ്പോ ആയിരിക്കും. Thank you.
ഇനി ഞങ്ങൾ ഇടിക്കാരെങ്കിലും വരുമല്ലേ, അപ്പൊ വിളിക്കായിരുന്നോ മതിയല്ല. ഒരു കാര്യം, വെള്ളം അടിച്ച വയറ്റി കിടക്കണം, അല്ല ഇതുപോലെ വൃത്തി കാണിച്ചോണ്ട്. സത്യത്തിൽ നമ്മൾ നേരത്തെ പരിചയപ്പെടേണ്ടവരാണ്. നമ്മൾ പരിചയപ്പെട്ടല്ലോ അവിടെ. അവിടെ എന്നാ പറയാൻ പറ്റാത്ത അത്തരം പരിചയപ്പെട്ടല്ല. ഐ ആം മേജർ നായർ. ഹലോ. ഐ ആം ഗോപൻ. ഹലോ. ഇവൻ കോരാലോ. അത് ഭക്തകുചേരൻ. ഹലോ. സത്യം പറഞ്ഞാൽ നിങ്ങളെ പോലെ മിടുക്കന്മാരായ ചെറുപ്പക്കാരെ കമ്പനി കിട്ടാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. ജീവിതത്തെ കുറിച്ചുള്ള എന്റെ ഔട്ട്ലുക്ക് എന്റെ സമപ്രായക്കാരായ മറ്റുള്ളവരെക്കാൾ വളരെ വ്യത്യസ്തമാണ്. ബിക്കോസ് ഐ ഹാവ് സീൻ ത്രീ വാർസ്. മൂന്ന് യുദ്ധങ്ങൾ കണ്ട കണ്ണുകളാണിത്. ഐ സ്റ്റിൽ ഫീൽ ഐ ആം യങ്. അതുകൊണ്ട് നിങ്ങളുടെ അതേ ചിന്താഗതി തന്നെയാണ് എനിക്കുള്ളൂ. അപ്പൊ ചുരുക്കി പറഞ്ഞ ഞങ്ങളെ പോലെ അമ്മാവിന് ഒരു ഒന്നാം തരം പിഴയാ. കറക്റ്റ്. ചില്ലറ കുസൃതിത്തരങ്ങളൊക്കെ ഇല്ലാത്ത ഒരു ജീവിതം പിന്നെന്ത് ജീവിതമാണ് പിള്ളേരെ. വേണം 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 വേണം. അതുകൊണ്ടായിരിക്കും ഇപ്പൊ അമ്മാവ് അതിന്റെ പുറകേന്ന് മണം പിടിച്ച് വന്നത്. ഏതാ കക്ഷി നിങ്ങളുടെ ലിസ്റ്റിൽ പെട്ടത്? വലുതും ഇവിടെയാണ് നിങ്ങളും ഞാനും തമ്മിലുള്ള വ്യത്യാസം. ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ ഒരു പ്രത്യേക സ്റ്റൈല് വേണം. അതല്ലാതെ ഇങ്ങനെ തേരാപ്പാറ നടക്കുന്നതുകൊണ്ട് യാതൊരു ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല. നോക്കിക്കോളൂ. എന്തായിരുന്നിരിക്കുന്നത്? ഐ ലവ് യു. ഇത് അവൾ വാങ്ങിച്ചാൽ 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 ലൈനിൽ വീണു എന്നർത്ഥം. വാങ്ങിച്ചാലല്ലേ വാങ്ങിക്കും. ജസ്റ്റ് വാച്ച്. കീപ് ഇറ്റ് വിത്ത് യു.